വൈരാഗ്യം കൊണ്ട് ജ്വലിക്കണം ഉള്ളം. അങ്ങനെ ഒരു സ്റ്റെപ്പിലേക്ക് ഇനി നമുക്ക് പുരോഗമിച്ചൂടെ? കാരണം എന്തൊക്കെ നമ്മൾ കഷ്ടപ്പെട്ട് നേടിയെടുത്താലും ശരി, അതിൽ സുഖിക്കാന്ന് വിചാരിക്കുമ്പോഴേക്കും അത് വളരെ നിസ്സാരമായിട്ട് നമുക്ക് തന്നെ ബോധ്യമായി കിട്ടുക. അപ്പോ അത് ആലോചിച്ച് പരിപൂർണ വൈരാഗ്യം, ആർത്ത. അങ്ങനെയുള്ള ആൾക്ക് ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? ജിജ്ഞാസു. പിന്നെ എങ്ങനെയാണ് എനിക്ക് മോചനം ഉണ്ടാവുക? അപ്പോഴേക്കും ആചാര്യന്മാര് നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. അജ്ഞാനമേവാസ്യഹി മൂലകാരണം തദ്ധാനമേവാത്ര വിധോ വിധീയത്തെ വിദ്യൈവ തന്നാശവിധോ പഠീയസി നകർമ്മ തജ്ജം സവിരോധമീരിതം. അതെ, അജ്ഞാനമാണ് സകല കുണ്ടാവണ്ടികൾക്കും കാരണം. അറിവില്ലായ്മ നിങ്ങളുടെ എല്ലാ ദുഃഖത്തിനും സംസാര ദുഃഖത്തിനും കാരണം അറിവില്ലായ്മയാണ്. കാമനയായിട്ടാണ് നിങ്ങളിൽ അലോസരം ഉണരുന്നത്. പക്ഷെ കാമന നിവർത്തിച്ചതുകൊണ്ട് തൃപ്തിയാവുമെന്ന് വിചാരിക്കേണ്ട. കാമനകൾ നിവർത്തിക്കും തോറും പോരാ പോരാ എന്നേ തോന്നൂ. കേട്ടല്ലേ, അത് ദുഃഖ സന്തരണത്തിന് സഹായകം ആവില്ല. അതുകൊണ്ട് എന്തു വേണം? അതുകൊണ്ട് തത്വജ്ഞാനം നേടാൻ ഉത്സാഹിച്ചോളൂ. വിദ്യൈവ തന്നാശ വിധവ് പഠിയസി. പ്രശ്നം അറിവില്ലായ്മയായതുകൊണ്ട് പരിഹാരം അറിവാകുന്നു. ആചാര്യന്മാർ കാത്തും കണ്ട്, അപ്പൊ അവരെ ചെന്ന് കണ്ടു കഴിഞ്ഞാൽ ജിജ്ഞാസ ശമിക്കും. അയാൾ ആരായി മാറും? പിന്നീട് അർത്ഥാർത്ഥിയായി മാറും. അവിടെ അർത്ഥം എന്ന് പറഞ്ഞാൽ ധനം എന്നല്ല അർത്ഥം. പിന്നെയോ, പരമപുരുഷാർത്ഥമായിട്ടുള്ള മോക്ഷം. ഓ, അപ്പൊ എനിക്ക് മനസ്സിലായി, തത്വബോധം നേടിയിട്ട് സർവവ്യാപിയായി സർവ അന്തര്യാമിയായി സർവാതീതമായി പരിശോഭിക്കുന്ന ഈശ്വരനും ഞാനും ഒന്നാണ് എന്ന് അറിയലാകുന്നു മോക്ഷം. അതാകുന്നു എൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം. മനസ്സിലായി? കേട്ടല്ലേ. എന്നിട്ട് അതിനുവേണ്ടി ഉത്സാഹിക്കുന്ന ആളാരായി? പരമപുരുഷാർത്ഥമായിട്ടുള്ള മോക്ഷത്തെ അർത്ഥിക്കുന്നവൻ അർത്ഥാർത്ഥി. ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഈ പറഞ്ഞ ക്രമവും യോജിക്കും എന്ന് കാണാം. ആർത്തനായി തുടങ്ങി, ജിജ്ഞാസുവായി വളർന്നു, അർത്ഥാർത്ഥിയായിട്ട് ക്ലാരിറ്റി നേടി, ജ്ഞാനിയായി പരിണമിച്ചു. വ്യക്തമായില്ലേ? ആർത്തോ ജിജ്ഞാസുരർത്ഥാർത്ഥി ജ്ഞാനീച ഭരത ഋഷഭ. ഹേ അർജുന, നാല് പ്രകാരത്തിൽ സുഹൃതികൾ എന്നെ ഭജിക്കുന്നു. ആർത്തന്മാരായി, അർത്ഥാർത്ഥികളായി, സോറി, ജിജ്ഞാസുക്കളായി, അർത്ഥാർത്ഥികളായി, ജ്ഞാനികളായിട്ട്. ഓക്കെ, നമുക്കും ഈ ഒരു പാകതയും പക്വതയും വരട്ടെ. അത് വരാൻ എന്തു വേണം? ഗൃഹപാഠമായി പറഞ്ഞ കാര്യങ്ങൾ ചെയ്തു നോക്കണം. അങ്ങനെ പുരോഗമിക്കട്ടെ എന്ന് പറയാം. ഇന്നത്തെ നിലയിൽ കൂടുതൽ സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചു, ധനം സമ്പാദിച്ചു, അധികാരം നേടിയെടുത്തു, ജനപിന്തുണ വർദ്ധിപ്പിച്ചു, അങ്ങനെയൊക്കെ സമാധാനമാകാൻ പോകുന്നു എന്ന് വിചാരിച്ചാൽ വെഡിത്തം. അതൊക്കെ നൂറുകൂട്ടം സങ്കീർണതകളെയും കൂടി ഒപ്പം സമ്മാനിക്കും. അതുകൊണ്ട് എന്തു വേണം? ഇതിനപ്പുറത്ത് പോകാൻ നമുക്ക് സാധിക്കണം. അതിന് നാം നമ്മെ തന്നെ വിശകലനം ചെയ്യണം. ശാസ്ത്ര ഗുരു ആചാര്യ അനുഗ്രഹത്തെ, ഈശ്വര അനുഗ്രഹത്തെ പ്രയോജനപ്പെടുത്തണം. മനസ്സിലായില്ലേ? ഇനി ഭഗവാൻ ജ്ഞാനികളെ കുറിച്ച് സ്പെഷ്യലായിട്ട് പറയണ നോക്കൂ. തേഷാം ജ്ഞാനീ നിത്യയുക്തഃ ഏകഭക്തിർവിശിഷ്യതേ പ്രിയോ ഹി ജ്ഞാനിനാത്യർത്ഥം അഹം സ ച മമ പ്രിയഃ. തേഷാം, അവരുടെ കൂട്ടത്തിൽ ജ്ഞാനി, തത്വജ്ഞാനം നേടി നിഷ്ഠ നേടിക്കൊണ്ടിരിക്കുന്ന ആൾ. തേഷാം ജ്ഞാനി നിത്യയുക്തഃ, നിത്യയുക്തനാകുന്നു ജ്ഞാനി. നിത്യയുക്തത എന്ന് പറഞ്ഞാൽ ആ ഒരു പാതയിൽ കയറിക്കഴിഞ്ഞാൽ യാതൊരു വ്യഭിചാരവും ഇല്ലാതെ സ്ഖലനവും കൂടാതെ ശരിയായി പുരോഗമിക്കുന്നവൻ എന്നർത്ഥം. ഭഗവത് തത്വസാക്ഷാത്കാര ജ്ഞാനം, ഭഗവാന്റെ തത്വത്തെ സാക്ഷാത്കരിക്കുന്നത് ജ്ഞാനം.
തേന നിത്യയുക്ത, ആ ജ്ഞാനത്താൽ നിത്യയുക്തനായിരിക്കുന്ന ആള്. തീർണമായ നിവൃത്തകാമാ, അവരാരാകുന്നു? മായയെ തരണം ചെയ്തവരും കാമനകളെ നിവർത്തിച്ചവരും ആകുന്നു. അങ്ങനെയുള്ള ജ്ഞാനികളെ കുറിച്ച് ഭഗവാന്റെ ഒരു നിരീക്ഷണം എന്താണ്? ഏക ഭക്തി വിശിഷ്യത, അങ്ങനെയുള്ള ഏകാന്ത ഭക്തി ഉള്ളവൻ സ്പെഷ്യല് തന്നെയാണ്. ഈ കൂട്ടത്തിൽ അർത്ഥാർത്ഥികളും കൊള്ളാം, ജിജ്ഞാസുക്കളും കൊള്ളാം, ആർത്തനും കൊള്ളാം, സുഹൃതികളാണ്, സമ്മതിക്കുന്നു. പക്ഷേ ജ്ഞാനി സ്പെഷ്യലാ. എന്താ കാരണം? അവര് കാമനകളെ പൂർണമായും ജയിച്ചവരാകുന്നു. പിന്നെയോ, മായയെ തരണം ചെയ്തവരാകുന്നു. തേഷാം ജ്ഞാനി നിത്യയുക്തഃ ഏകഭക്തിഹി. ഏകഭക്തിഹി എന്ന് പറഞ്ഞാല് അന്യസ്യ ഭജനീയസ്യ അദർശനാത് അതഹ സ ഏകഭക്തിഹി. വേറെ ഒന്നും ഭജനീയമായി ആരാധനീയമായി മൂല്യവത്തായി സാക്ഷാത്കരിക്കേണ്ടതായി കാണുന്നില്ല. തുടക്കത്തിൽ നമ്മൾ കണ്ടില്ലേ ആസക്തിയും ആശ്രയത്വം ഒക്കെ പലതിലേക്ക് പോകുന്നത്? ഇവരെ സംബന്ധിച്ചിടത്തോളം വേറെ ഒന്ന് ആശ്രയിക്കാനില്ല, വേറെ ഒന്നിൽ ആസക്തനാകാനും ഇല്ല, വേറെ ഒന്ന് ഭജനീയമായിട്ടില്ല, വേറെ ഒന്ന് വരണീയമായിട്ടില്ല, സ്വീകാര്യമായിട്ടില്ല, ആകർഷിക്കത്തക്കതായിട്ടില്ല. അതുകൊണ്ട് ഭഗവാനെ മാത്രം ആശ്രയിക്കുന്നവരാകുന്നു. ഭഗവാൻ എന്ന് പറഞ്ഞാൽ എവിടെയോ ഇരിക്കുന്ന ഒരു വ്യക്തിവിശേഷമല്ല, ഭഗവാന്റെ പല തലങ്ങളും നമ്മൾ മനസ്സിലാക്കിയതാണ് അല്ലേ. ഭഗവാന്റെ പ്രകൃതി പരിചയപ്പെട്ടപ്പോൾ തന്നെ നമ്മൾ ഇന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഒരു ഈശ്വര ചിന്തയൊന്നും അല്ല പുലർത്തേണ്ടതെന്ന് വ്യക്തമായി. അപ്പം വിഗ്രഹങ്ങളിലൊക്കെ ആരാധനയൊക്കെ അർപ്പിക്കുന്നതൊക്കെ നന്ന്, പക്ഷെ അവിടുന്ന് പുരോഗമിക്കേണ്ട വിധമൊക്കെ നമ്മൾ കണ്ടു. ആ ഭഗവാനെയാണ് കേട്ടോ ഇവർ മനസ്സിലാക്കി ആരാധിക്കുന്നത്. അങ്ങനെയുള്ള ഏകഭക്തൻ ഈ നാല് കൂട്ടരിൽ വളരെ ശ്രേഷ്ഠനാകുന്നു എന്നാണ് ഭഗവത് അഭിപ്രായം. കുറച്ചുകൂടി കാര്യങ്ങൾ ആ ഭക്തനെ കുറിച്ച് പറഞ്ഞു കൊണ്ടുപോയിട്ട് ആ പ്രകരണം അവസാനിപ്പിക്കുന്നത് വളരെ രസമാണ്, അത് നമുക്ക് കേൾക്കാം. ഉദാരാ സർവ ഏവൈതേ ജ്ഞാനേ ത്വാത്മൈവ മേ മതം ആസ്തിദ സഹയുക്താത്മാ മാമേവാനുത്തമാം ഗതിം. ഉദാരാഹ ഉത്കൃഷ്ടാഹ നിഷ്കാമാഹ, ഇവരെല്ലാവരും ഉദാരന്മാരാണ്. ആര്? ആർത്തന്മാരും ജിജ്ഞാസുക്കളും അർത്ഥാർത്ഥികളും ജ്ഞാനികളും എല്ലാവരും ഉദാരന്മാരാണ്. ഉദാരന്മാർ എന്ന് പറഞ്ഞാൽ നിഷ്കാമാഹ, കാമന കൊഴിഞ്ഞവരാണ്. അതുകൊണ്ടാണ് സ്വാമിക്ക് തോന്നുന്നത് രണ്ടാമത്തെ അർത്ഥത്തെ നമ്മൾ ഗൗരവപൂർവം ആലോചിക്കണം. കേട്ടില്ലേ, കൃപണാ ഫലഹേതവഹ എന്ന് രണ്ടാം അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. ഫലത്തെ പുരസ്കരിച്ച് ആലോചിക്കുന്നവർ കൃപണന്മാരാണ്. കൃപണന്മാർ എന്ന് പറഞ്ഞാൽ ദീനത ഉള്ളവരാണ്, തത്വജ്ഞാനമില്ലാത്തവരാണ്, പാപികളാണ്, നികൃഷ്ടന്മാരാണ് എന്നൊക്കെയാണ് അർത്ഥം. അപ്പൊ ഈശ്വര ആരാധന ഫലസിദ്ധി ലക്ഷ്യമാക്കിയാവുമ്പോൾ അവിടെ കൃപണത വരും. കൃപണതയ്ക്ക് മറുവശത്തിരിക്കുന്നത് ഉദാരതയാണ്, നിഷ്കാമതയാണ്. നിഷ്കാമത എന്ന് പറഞ്ഞാല് കാമം കൊഴിഞ്ഞു പോവുക, കർമ്മഫല പ്രതീക്ഷയില്ലായ്മ എന്ന് നമ്മൾ വ്യവഹരിച്ച് പഠിച്ചിട്ടുണ്ട്. പക്ഷെ അത് കുറച്ചുകൂടി വിചാരം ചെയ്ത് അറിയേണ്ടതാണ്. കർമ്മഫലം എന്തുകൊണ്ട് പ്രതീക്ഷിക്കുന്നില്ല? ഈ കർമ്മഫലം എനിക്ക് യാതൊരു തൃപ്തിയും വാസ്തവത്തിൽ തരുന്നില്ല, ആനന്ദം എൻ്റെ സ്വരൂപമാകുന്നു. അതിൽ നിന്ന് വ്യതിചലിച്ചു പോകാനാണ് കാമവും കർമ്മഫല ആശ്രയത്വം ഒക്കെ നമ്മളെ സഹായിക്കുന്നത്. അതുകൊണ്ട് അതിൽ നിന്ന് പിൻവാങ്ങി നിൽക്കാൻ പഠിച്ചു. കർമ്മമൊക്കെ ചെയ്യണം, അതൊക്കെ ലോകോപകാരപ്രദമാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഫലം വരുന്നതിനെ അതാത് പ്രകാരത്തിൽ നുകരുന്നുണ്ടാവാം, പക്ഷേ അതൊന്നും ചുറ്റിപ്പറ്റി ആനന്ദിക്കുന്നില്ല. ആനന്ദത്തിൻ്റെ ഉറവിടം അവനവൻ തന്നെ.
ഈ ബോധ്യത്തിൽ അനുഷ്ഠിക്കുന്നവരാണ് ഉദാരന്മാര്, നിഷ്കാമന്മാര്, അങ്ങനെയുള്ള ഉദാരാ സർവ ഏവൈതേ. പക്ഷേ ജ്ഞാനികൾ അതിൽ അതിശ്രേഷ്ഠന്മാരാണ്. ജ്ഞാനി തു, ജ്ഞാനിയാകട്ടെ, ആത്മൈവ മേ മതം. എന്റെ അഭിപ്രായത്തിൽ ജ്ഞാനി ആത്മാവ് തന്നെയാണ്. ജ്ഞാനിനോ ജ്ഞാനിനഹ, എനിക്ക് ജ്ഞാനികൾ അതീവ പ്രിയങ്കരരാണ്. ജ്ഞാനി തു ആത്മൈവ മേ മതം, ജ്ഞാനി എന്റെ ആത്മാവ് തന്നെയാണ്. പ്രിയോ ഹി ജ്ഞാനിനോത്യർത്ഥം അഹം സച മമ പ്രിയഹ. എനിക്ക് ജ്ഞാനികൾ വളരെ പ്രിയങ്കരരാണ്, ജ്ഞാനികൾക്ക് ഞാനും പ്രിയങ്കരനാണ്. ഒരാള് ഏറ്റവും അധികം സ്നേഹിക്കുന്നത് എന്തിനെയാണ് ചോദിക്കുക? ഒരാള് ഏറ്റവും അധികം സ്നേഹിക്കുന്നത് അവനവനെ തന്നെയാണ്. ജ്ഞാനിയുടെ വിഷയത്തിൽ ആരാണ് ഞാൻ എന്ന ചോദ്യത്തിന് ഞാൻ ഈശ്വരനാണ് എന്ന അവബോധം വരുന്നു. അപ്പൊ ജ്ഞാനിയുടെ ആത്മാവായിരിക്കുന്നത് ഞാനാണ്. മറിച്ചും പറയാം, ഞാൻ ജ്ഞാനിയുടെ ആത്മാവാകുന്നു. അപ്പൊ ഏറ്റവും പ്രിയത ജ്ഞാനിക്കാരാവും? ഞാനാവും. എന്നോടാവും ഏറ്റവും പ്രിയത? എനിക്ക് ഏറ്റവും പ്രിയത ആരോടാവും? ജ്ഞാനിയോടാവും. ഇതാണ് ജ്ഞാനിയുടെ സവിശേഷത. ജ്ഞാനി എന്നിൽ വിലീനനായി. ആസ്ഥിത സഹിയുക്താത്മാ, ഇപ്രകാരം ഈശ്വരനിൽ ഉറപ്പിച്ച വ്യക്തിത്വം. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വൈവിധ്യങ്ങളൊക്കെ കാണുമ്പോഴും അദ്ദേഹം കാര്യത്തിൽ നിന്ന് കാരണത്തിലേക്ക്, ജഡത്തിൽ നിന്ന് ചൈതന്യത്തിലേക്ക്, പ്രകൃതിയിൽ നിന്ന് പുരുഷനിലേക്ക്, പറഞ്ഞു പഠിച്ചില്ലേ, വിശേഷത്തിൽ നിന്ന് സാമാന്യത്തിലേക്ക്, സ്ഥൂലത്തിൽ നിന്ന് സൂക്ഷ്മത്തിലേക്ക് പോകാൻ ശീലിച്ചവനാണ്. അപ്പൊ ഈ വൈവിധ്യം അല്ല കാണുക, അതിൻ്റെ പിറകിലുള്ള തത്വത്തെ മാത്രം കണ്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് അന്യമായി ഭജനീയമായ ഒന്നില്ല, അന്യമായ ഒരു ആശ്രയത്വം ഇല്ല. അദ്ദേഹം എപ്പോഴും ഈശ്വരനിൽ തന്നെയാണ്. ആസ്ഥിത സഹി യുക്താത്മാ, അങ്ങനെ യുക്താത്മാവായിരിക്കുന്ന അയാൾ, മാമേവാനുത്തമാംഗതിം, എന്നെ തന്നെ പ്രാപിക്കുന്നു. ശരീരത്തിലുള്ള അഹന്ത പൂർണ്ണമായി നശിക്കുമ്പോൾ അവർ എന്നിൽ തന്നെ എത്തിച്ചേരുന്നു. തേഷാം ജ്ഞാനീ നിത്യയുക്തഃ ഏകഭക്തിർ വിശിഷ്യതേ എന്ന് തുടങ്ങി ഉദാരാ സർവ ഏവൈതേ ജ്ഞാനീത്വാത്മൈവമേവ മതം ആസ്ഥിത സഹിയുക്താത്മാ മാമേവാനുത്തമാംഗതി, എന്നെ തന്നെ പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതം പ്രാർത്ഥനാനിരതമായ ജീവിതമാകുന്നു. ഇങ്ങനെ ജ്ഞാനിയെ പ്രത്യേകം വർണ്ണിച്ച ശേഷം ഈ ജ്ഞാനികളിൽ ഏറ്റവും ഉത്തമനായ ജ്ഞാനിയുടെ സവിശേഷത അടുത്ത ശ്ലോകത്തിൽ പറയുന്നു. അത് വളരെ കേമമായിട്ടുള്ള ശ്ലോകമാണ്. ബഹൂനാം ജന്മനാമന്തേ ജ്ഞാനവാന് മാം പ്രബദ്ധ്യതേ വാസുദേവ സർവമിതേ സ മഹാത്മാ സുദുർലഭഃ. ബഹൂനാം അനവധി ജന്മനാം, ജന്മങ്ങളുടെ അന്തേ അവസാനത്തിൽ, ബഹുനാം ജന്മനാമന്തേ ജ്ഞാനവാൻ, ജ്ഞാനവാനായിട്ടുള്ളവൻ ജ്ഞാനി എന്തു ചെയ്യുന്നു? എന്നെ പ്രാപിക്കുന്നു. ബഹുനാം ജന്മനാമന്തേ ജ്ഞാനവാൻ മാം പ്രപദ്യതേ, ജ്ഞാനവാൻ എന്നെ പ്രാപിക്കുന്നു. എങ്ങനെയാ പ്രാപിക്കുന്നത്? വാസുദേവ സർവം ഇതി, എല്ലാം വാസുദേവമയം, ഇപ്രകാരം പ്രാപിക്കുന്നു. സ മഹാത്മാ, അവനാകുന്നു മഹാത്മാവ്. സ ദുർലഭ, അവൻ വളരെ ദുർലഭനും ആകുന്നു. ഇവിടെ
ഓരോ പദപ്രയോഗവും വളരെ ആസ്വദിക്കാനുള്ളതാണ്. മുഴുവനും ആസ്വദിക്കാൻ നമ്മളിപ്പോൾ സമയം നീക്കിവെക്കുന്നില്ല. എന്താ കാരണം? അനുഭൂതി കൊണ്ട് വേണം നമ്മൾ കൂടുതൽ കൂടുതൽ ഇത് ആസ്വദിച്ച് സ്വന്തമാക്കാൻ. മുൻപ് പറഞ്ഞിട്ടുള്ള സാധനാ വസ്തുതകളെയും അതുപോലെ തന്നെ തത്വചിന്തയെയും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നാം സാക്ഷാത്കരിക്കാൻ പോകുന്ന തത്വനിഷ്ഠയാണ്, അനുഭൂതിയാണ് ഇവിടെ വർണ്ണിച്ചത്. അത് വാക്കുകൾ കൊണ്ട് വിശദീകരിച്ച് തീർക്കാവുന്നതല്ല. എങ്കിലും പദപ്രയോഗങ്ങൾ നമുക്ക് പരിചയപ്പെടാം. ബഹൂണാം ജന്മനാം അന്തേ, ബഹൂണാം ജ്ഞാനാർത്ഥ സംസ്കാരാർജന ആശ്രയാണാം ജന്മനാം അന്തേ. ഇവിടെ ബഹുജന്മം എന്ന് പറഞ്ഞാൽ രണ്ട് പ്രകാരത്തിൽ മനസ്സിലാക്കാം. ഒരു പ്രകാരം എന്താ, കഴിഞ്ഞ ജന്മം അവിടുന്ന് മരിച്ചു, ഈ ജന്മം ഉണ്ടായി. ഇത് നമ്മൾ പൊതുവെ വിശ്വസിക്കുന്ന ഒന്നാണ് അല്ലേ. പിറകോട്ട് പോയി കഴിഞ്ഞാലോ, എത്രയോ കാലമായി ജനിച്ചു മരിച്ചു ജനിച്ചു മരിച്ചു ജനിച്ചു മരിച്ചു. ബഹൂണാം ജന്മനാം അന്തേ. അങ്ങനെ ഈ ജന്മത്തിൽ ഒരാൾ ജ്ഞാനിയാവുന്നു. ഇതാണ് ഒരു പ്രയോഗം. പക്ഷെ ഈ പ്രയോഗത്തിൻ്റെ സാധുത അദ്വൈതത്തിൻ്റെ പരമകാഷ്ഠയിലും ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ പുനർജന്മത്തിൽ വിശ്വാസമില്ലാത്തവരും ചോദ്യം ചെയ്യുന്നുണ്ട്. പുനർജന്മത്തിൽ വിശ്വാസമില്ലാത്തവർ ചോദ്യം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വിശ്വാസമില്ല എന്ന് കരുതിയിട്ട് വസ്തുത അങ്ങനെയല്ല എന്ന് വരണില്ല എന്നൊക്കെ വാദിക്കാൻ വേണമെങ്കിലും, പക്ഷേ വാദം നമ്മളെ എവിടെയാണ് കൊണ്ടെത്തിക്കുക? അതുകൊണ്ട് വാദത്തിനൊന്നും പോവണ്ട. കേട്ടില്ലേ, ജന്മജന്മാന്തരങ്ങൾ ഉണ്ട് എന്ന് പറയുന്നത് ഒരു സാധകനെ സംബന്ധിച്ചിടത്തോളം കുറച്ചൊരു ദോഷം ചെയ്യും. എന്താ ദോഷം എന്നറിയാമോ? ഇവിടെ തന്നെ നന്നായി ഉത്സാഹിച്ച് തത്വസാക്ഷാത്കാരവും നിഷ്ഠയും നേടുന്നതിന് പകരം ഈ ജന്മത്തിൽ ആകാവുന്നതൊക്കെ ചെയ്തു വയ്ക്കാം, പിന്നെ ഉണ്ടല്ലോ ജന്മം നോക്കാം. ഇത് പലരുടെയും ഒരു പല്ലവിയാണ്, ശരിയല്ലേ? വലിയ ദോഷം ചെയ്യുന്ന ഒരു പല്ലവിയാണ്. ആളുകൾ എന്താ പറയുക, ജന്മത്തിലൊന്നും സാക്ഷാത്കരിക്കാൻ പറ്റില്ല, ആവുന്നിടത്തോളമൊക്കെ നോക്കട്ടെ, ഇനി ഒരു ജന്മം ഉണ്ടെങ്കിൽ തുടക്കത്തിൽ തന്നെ. ഇങ്ങനെ പോസ്റ്റ്പോൺ ചെയ്യാനുള്ള, മാറ്റിവെക്കാനുള്ള സാധ്യത വളരെ കൂടുതലുണ്ട്. അതുകൊണ്ട് പുനർജന്മം എന്നൊന്ന് ആലോചിച്ച് സമയം കളയാതിരിക്കൂ. കേട്ടില്ലേ? ഇനി കഴിഞ്ഞ ജന്മജന്മാന്തരങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഇല്ല എന്ന് പറയുന്നവർക്ക് വാദമുണ്ട് കേട്ടോ, അവർക്ക് ന്യായങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ അങ്ങനെ അങ്ങോട്ട് റൂൾ ഔട്ട് ചെയ്ത് കളയാനൊന്നും പറ്റില്ല. വിശ്വാസം ഉണ്ടെങ്കിൽ വിശ്വാസം ഇരിക്കട്ടെ, ഇല്ലെങ്കിലോ വാദിക്കാനൊന്നും വേണ്ട. രണ്ടിനും അതാത് വാദമുഖങ്ങളുണ്ട്. പക്ഷേ ജന്മജന്മാന്തരങ്ങൾ ഇല്ല എന്ന് ശാഠ്യം പിടിക്കുന്നവരോട് അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു, അവർക്ക് അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു, അവർക്ക് അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു, അവരിലൂടെ ജനിതക സവിശേഷതയായി കടന്നു വന്നതല്ലേ എന്ന് ചോദിക്കാവുന്നത്. അതായത് ഞാൻ ജനിക്കുമ്പോൾ ഞാൻ ഫ്രഷ് അല്ല, കേട്ടില്ലേ, പൊട്ടി വീണതല്ല. പിന്നെയോ, എന്നിൽ അച്ഛനും അച്ഛൻ്റെ അച്ഛനും അച്ഛൻ്റെ അച്ഛൻ്റെ അച്ഛനും ഒക്കെ വഹിച്ചു കൊണ്ടുവന്ന ജനിതക സവിശേഷതകൾ പലതുമുണ്ട്. ഇതുപോലെ തന്നെ അമ്മ അമ്മയുടെ അമ്മ ഇപ്രകാരത്തിലുണ്ട്. ഇക്കാര്യം മനസ്സിലാവണില്ലേ? അപ്പം നമ്മളാരും ക്ലീൻ സ്ലേറ്റ് അല്ല എന്ന് പറയുക. അപ്പം കുറേ സംസ്കാരങ്ങളുണ്ട് എന്നാണ് ശാസ്ത്ര ഭാഷ, വേദാന്തത്തിൻ്റെ ഒക്കെ ഭാഷ അങ്ങനെയാണ് വന്നത്. ഓക്കെ, ഇനിയും അങ്ങോട്ടോ, ഇനി അങ്ങോട്ട് വേണ്ടാന്ന് തന്നെ തീരുമാനിക്കൂ. അതിനെന്ത് വേണം? ഇപ്പം തന്നെ അറിവിന് വേണ്ടി ഉത്സാഹിച്ചോളാം.